ഫ്രണ്ട്സ്, ആദൂസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഇൻഗ്രീഡിയൻസ്. ഇതിലിപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസേ കാണിച്ചിട്ടുള്ളൂ. വീഡിയോയിൽ പോകെ പോകെ നമുക്ക് ഇതിൽ എന്തൊക്കെ ചേർക്കാമെന്നും എങ്ങനെ നമുക്ക് ഇതൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ചിക്കൻ ആണല്ലോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടി ആണെങ്കിലും ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതിലേക്ക് ഒരല്പം കസൂർ മേത്തി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂർ മേത്തി. ഉലുവയുടെ ഇല നല്ലപോലെ ഉണക്കി പൊടിച്ച ഒരു സംഭവമാണ് കസൂർ മേത്തി. നല്ല ഒരു മണമാണ് ഇതിട്ട് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. സാധാരണ മുളക് പൊടിയെക്കാട്ടിലും കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോഴേക്കും നല്ലൊരു കളർ കിട്ടും. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഫ്രൈക്ക് നല്ലൊരു കളറാണ് കിട്ടുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരെടുക്കാൻ ശ്രദ്ധിക്കണം. തീരെ അങ്ങ് വെള്ളം പോലെ ആയി പോകുന്ന തൈരല്ല, നല്ലപോലെ കട്ടിയേറ്റിരിക്കുന്ന തൈര് വേണം ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് പുളിപ്പ് വരാൻ പാടില്ല. പുളിപ്പ് കുറഞ്ഞ തൈര് വേണം എടുക്കാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു 2 മണിക്കൂർ നമുക്ക് മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ആ ചിക്കനിലോട്ട് പിടിച്ചിറങ്ങും 2 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഇനി ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത്ര എണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞ് ആ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തന്നെ ആ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു മണമാണ്, കാരണം നമ്മൾ കസൂർ മേത്തി ഇതിൽ ഇട്ടിട്ടുണ്ട്. കസൂർ മേത്തി എന്ന് പറഞ്ഞാൽ സ്മെല്ലായാലും ഫ്ലേവറായാലും എല്ലാത്തിനും നല്ലൊരു ഇത് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ കസൂർ മേത്തി ഇട്ട് കഴിഞ്ഞാൽ. ബട്ടർ ചിക്കൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസൂർ മേത്തി എന്ന് പറഞ്ഞാലും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തീരെ അങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കണ്ട. ഇനി ഇതിന് നമുക്ക് വേറുള്ളൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. അടുത്ത് നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അത് ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല. നമുക്കിതെല്ലാം പിന്നീട് ഒരു പേസ്റ്റ് രൂപത്തിലെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഏത് സൈസായിരുന്നാലും പ്രശ്നമില്ല. ഇനി ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. വീണ്ടും നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ സവോളയ്ക്ക് നല്ലപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അടുത്തതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ ചിക്കനിലും മുളക് പൊടി ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ അതനുസരിച്ച് വേണം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ.
ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്കൊരു 4 തക്കാളി ചേർത്ത് കൊടുക്കണം. ചെറുതാണെങ്കിൽ 4 തക്കാളി ചേർത്ത് കൊടുക്കുക, വലുതാണെന്നുണ്ടെങ്കിൽ 3 ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ഇതിലേക്കൊരു 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാനൊരു 2 ഏലക്കയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. നല്ലപോലെ വെന്ത് ഒരു ജ്യൂസി ടൈപ്പ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സർ ജാറിലിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. വീണ്ടും ഒരു പാൻ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 തണ്ട് പട്ട, അതുപോലെ 2 ഗ്രാമ്പൂ, പിന്നെ ഒരല്പം ബേസിൽ ലീഫും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ബേസിൽ ലീഫ് നമ്മുടെ മസാലയുടെ പാക്കറ്റിനകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു ഇല പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, അതുപോലെ വയന ഇല പോലെ എന്തോ ഇരിക്കുന്ന ഒരു സംഭവമാണ് ബേസിൽ ലീഫ്. അത് ഉണക്കി എന്തോ എടുക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ആ പേസ്റ്റ് അതിൽ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. 15-20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തിള വരുന്നുണ്ട്. തീരെ അങ്ങ് കുറുകി എടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ കുറുകി പോവുകയാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഗ്രേവി ആയിട്ട് ഇരിക്കും. അപ്പോൾ നല്ലപോലെ തിള വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്കൊരല്പം കസൂർമേത്തി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം കസൂർമേത്തി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നല്ലൊരു മണമാണിപ്പോൾ വരുന്നത്. ഇനി ഇതിലേക്ക് തേനോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അത് ബട്ടർ ചിക്കന് ചെറിയൊരു സ്വീറ്റി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഫ്രഷ് ക്രീം 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അത് കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലൊരു സ്വീറ്റി ഫ്ലേവർ ഇതിന് കിട്ടും. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഈ ബട്ടർ ചിക്കൻ. അതുപോലെ തന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ കസൂർമേത്തി മാത്രം നമുക്കൊന്ന് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. അതൊരു 20-25 rupees ഓളം കിട്ടും, ഒരു 200 ഗ്രാമിന്. അതിപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഉലുവ ചെറിയുടെ ആ ഒരു ഇലയെടുത്ത് നല്ലപോലെ ഉണക്കി പൊടിച്ചെടുത്ത് ഈ സെയിം സംഭവം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുതേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.